അനുമതി ഇല്ലാതെ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും വിളിച്ചിറക്കി ബിരിയാണി വാങ്ങിത്തരാമെന്ന് പ്രലോഭിപ്പിച്ച് സമരത്തിൽ പങ്കെടുപ്പിച്ചെന്നാരോപിച്ച് SFI രക്ഷിതാക്കൾ കഴിഞ്ഞ ദിവസം മങ്കര പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം SFI ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ട്രേറ്റ് മാർച്ചിൽ പത്തിരിപ്പാല GVHSS വിദ്യാർത്ഥികൾ പങ്കെടുത്തതാണ് വിവാദമാക്കിയത്. ചൊവ്വാഴ്ച സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ ബിരിയാണി വാങ്ങിത്തരാമെന്നും ഉച്ചയ്ക്ക് സ്കൂളിൽ തിരിച്ചെത്തിക്കാമെന്നും പറഞ്ഞ് SFI നേതാക്കൾ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയെന്നാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ 3:40 തിരിച്ചെത്തിയതെന്നും ഭക്ഷണമൊന്നും വാങ്ങിത്തന്നില്ലെന്നും കുട്ടികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ സ്കൂളിന് വീഴ്ചയുണ്ടായിട്ടില്ല. സ്കൂൾ കോമ്പൗണ്ടിന് വെളിയിൽ നിന്നാണ് വിദ്യാർത്ഥികളെ സമരത്തിനായി കൊണ്ടുപോയത്. ഇത് PTA വിശദീകരിച്ചു. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസുമാണ് പ്രതിഷേധിച്ചതും ബിരിയാണി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാണ് കുട്ടികളെ കൊണ്ടുപോയതെന്നും വ്യാജമായി പ്രചരിപ്പിച്ചത്. ഈ കള്ളപ്രചാരണം നടത്തുന്ന യൂത്തന്മാർ ഒന്ന് മനസ്സിലാക്കണം. കൂടെയുള്ള സഖാക്കൾക്ക് ബിരിയാണി പോയിട്ട് ഒരു ചായ പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തവരാണ് ഭൂരിഭാഗം സഖാക്കളും. സംഘടനാ പ്രവർത്തനങ്ങൾക്കും യൂണിയൻ നടത്തിപ്പുകൾക്കും വേണ്ടി ഫണ്ട് തികയാതെ വരുമ്പോൾ കൂടെയുള്ള വനിതാ സഖാക്കളുടെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി അത് തൊട്ടടുത്ത ഫൈനാൻസുകളിൽ പണയം വെച്ച് വെള്ളിയാഴ്ച ആ വനിതാ സഖാക്കൾ വീട്ടിൽ പോകുമ്പോൾ ആ സ്വർണമെടുത്ത് കൊടുക്കാൻ മറ്റാരുടെയെങ്കിലും സ്വർണം മാറ്റിവെക്കാൻ ഓടി നടന്ന് പെടാപ്പാടുപെടുന്ന സഖാക്കളാണ് ഈ സംഘടനയുള്ളത്. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഒരു സമ്മേളനം കഴിഞ്ഞ് പുതിയ കമ്മിറ്റി നിലവിൽ വരുമ്പോൾ മുൻ സെക്രട്ടറി കൈമാറുന്നത് ബാധ്യതകളുടെ കണക്ക് പുസ്തകമാണ്. അല്ലാതെ ഇന്നോളം ഒരു സെക്രട്ടറി നീക്കിയിരിപ്പ് കണക്ക് പുസ്തകം നൽകിയതായി അറിയില്ല. ഒരു കമ്മിറ്റിക്കും ജോയിൻ്റ് അക്കൗണ്ടോ ATM കാർഡോ ഉള്ളതായി അറിയില്ല. ഹോസ്റ്റലുകളിൽ മെസ്സില്ലാത്ത ദിവസങ്ങളിൽ ഹോസ്റ്റൽ സഖാക്കൾക്കായി ഡേ സ്കോളേഴ്സ് സഖാക്കൾ വീട്ടിൽ നിന്നും വരുമ്പോൾ ഒരു പൊതിച്ചോറും കൂടെ കയ്യിൽ കരുതി വരാറുണ്ട്. ആ ഒരു പൊതിച്ചോറ് 4 പേർ പങ്കിട്ട് കഴിക്കും. ഒരാളുടെ കയ്യിൽ 50 രൂപയുണ്ടെങ്കിൽ അതുകൊണ്ട് 5 പേർ വിശപ്പടക്കിയിരുന്നു. കോളേജിന് പുറത്ത് അവരുടെ പേരുകൾ നമ്പറിട്ട് കുറിച്ച ഒരു ബുക്കുണ്ടെങ്കിൽ അത് തൊട്ടടുത്ത ഹോട്ടലിലെ പറ്റ് ബുക്കായിരിക്കും. അങ്ങനെ അങ്ങനെ ഇല്ലായ്മകളിൽ മുണ്ടുമുറുക്കി ഉടുത്തും പട്ടിണി കിടന്നും അവർ വളർത്തിയെടുത്ത പ്രസ്ഥാനമാണ് ഈ SFI എന്ന പ്രസ്ഥാനം. ആ പോരാട്ടമാണ് ഇവിടുത്തെ മറ്റു പ്രസ്ഥാനങ്ങളെയെല്ലാം ചവിറ്റുകൊട്ടകളിലേക്ക് എറിഞ്ഞത്. അതുകൊണ്ട് ഈ ബിരിയാണി കഥയെല്ലാം വേറെ എവിടെങ്കിലും കൊണ്ടുപോയി ഇറക്കിയാൽ മതി, അതിവിടെ ചെലവാകില്ല. ഒരുപക്ഷേ യൂത്തന്മാരും KSU-ക്കാരും അങ്ങനെയായിരിക്കും. ദം ബിരിയാണിയും മട്ടൻ ബിരിയാണിയും അറബി ഫുഡും ഒക്കെ വാഗ്ദാനം ചെയ്തായിരിക്കും ഇപ്പോൾ കുട്ടികളെ സമ്മേളനത്തിന് കൊണ്ടുപോകുന്നത്. യൂത്തന്മാരും അതിന് ഒട്ടും പിറകിലുമല്ല.